ഹായ് പ്രിയമുള്ളവരെ, ഞാനിത് ഇവിടെ മറ്റേ കർണാടകയിലെ ബാവേലി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ശങ്കണ്ണനെ പരിചയപ്പെട്ടു. ശങ്കണ്ണനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാണ്ട്. ശങ്കണ്ണ, അവിടെ എങ്ങനെ മൃഗങ്ങളൊക്കെ എങ്ങനെ, കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടോ? മൃഗം ഇവിടെ കുറേ മൃഗമുണ്ട്. ഇവിടെ ആനുണ്ട്, പിന്നെ ഇടയ്ക്ക് മറ്റേ പെരുമ്പാമ്പ് വരും, പിന്നെ പുലിയുണ്ട്. പുലി 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 അങ്ങോ ഇവിടെ ടൈഗർ റിസർവ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ ഇല്ല, കാട്ടിൽ ഇവിടെ ഇവിടെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഞാൻ വീണ്ടും മറത്തൊക്കെ ഉണ്ടാവും. പുലി പുലി ഒന്നും ചെയ്യൊന്നുമില്ല. ഞങ്ങൾക്ക് പേടിയില്ല. ആദ്യം ചെറുപ്പം മുതലേ കാണുന്നില്ല പുലിനെ. പെരുമ്പാമ്പുണ്ട്. പെരുമ്പാമ്പ്? ആ, പെരുമ്പാമ്പുണ്ട്. പെരുമ്പാമ്പ് ഇപ്പം മുറ്റത്തൊക്കെ നല്ല നീളമാണ്. നീളത്തിലൊക്കെ ഇങ്ങനെ കിടക്കും. ഞാൻ എന്ന് വെച്ചാൽ രാത്രി ഇപ്പം മുറ്റത്ത് കറങ്ങിയപ്പോൾ എന്തോ ഒരു സാധനം അടുത്ത് അടഞ്ഞ് ഇങ്ങനെ വീണ് തടഞ്ഞാട്ടിൽ കാലുകൊണ്ട് തട്ടിപ്പോൾ നോക്കിയാൽ പെരുമ്പാമ്പാ. ഞാൻ അന്നേരം പോയി, ആൾ പോവുകയും ചെയ്ത്. പിന്നെ ഞങ്ങളിവിടെ എന്തൊക്കെ പരിപാടിയൊക്കെ ഉള്ളപ്പോൾ രാത്രി ഫംഗ്ഷൻ ആരൊക്കെ നിന്നുമ്പോൾ 10 മിനിറ്റ് ആളെ പരിപാടിക്കൊക്കെ ഞങ്ങൾ പെരുമ്പാമ്പ് മുറ്റത്ത് തന്നെ നോക്കുമ്പോൾ മുറ്റത്ത് തന്നെ സാധനം കിട്ടും. ഞങ്ങൾ വെട്ടിയിട്ട് ഞങ്ങൾ 150 ഉള്ള സാധനം ഇവിടെ ആനശല്യം വെച്ചാൽ അല്ല, ഞങ്ങളെ അടുക്കളുടെ ഭാഗത്ത് ആന വന്നിരിക്കും. ഞങ്ങളെ ഞങ്ങൾക്ക് പിന്നെ പേടില്ലല്ലോ. ഞങ്ങൾക്ക് ആർക്കും ചെറുപ്പം മുതലേ കാണുന്നോണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പേടില്ല. പിന്നെ കൃഷി നശിപ്പിക്കുക എന്നാൽ എന്റെ കൃഷിയിലത്ത് പിന്നെ കാട്ടാന കുറേ പേരൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കണാനാണ്. അധികം വാഴക്കൃഷി ഉണ്ട്. ചിലപ്പോൾ വാഴന്റെ വാഴക്കോലൊക്കെ വെട്ടിയാട് വീട്ടിൽ കൊണ്ടുവരാന ആന കൊണ്ട് തരും. അങ്ങനെ അങ്ങനെ ഞാൻ ഇടക്കിടയ്ക്ക് നല്ല വിളവൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ആനയ്ക്ക് ഒരു കൊടുക്കലുണ്ട്. അപ്പൊ അതിന്റെ സ്നേഹമായിരിക്കും തരും. പിന്നെ പുലി ഉണ്ട്, കടുവ ഉണ്ട്. അപ്പൊ ഇന്നലെ ഇപ്പം ഡീ ഡി ആ ഇതുണ്ടവിടെ ഇന്നലത്തെ ആ ഫ്രൈ ഇല്ലേ, കടുവന്റെ കടുവ കടുവ ഇറച്ചി ഫ്രൈ ഉണ്ടാക്കിയത് കടുവന്റെ. കടുവ ഇല്ല, കടുവാനത് പറഞ്ഞു. ഞങ്ങളിവിടെ ഇവിടേക്ക് അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ. ഇവിടെ കടുവ ഇറച്ചി കടുവ ഇറക്കി ഇരട്ടി ഇടയ്ക്ക് വരട്ടും. ഒരാഴ്ച ഒക്കെ ഉണ്ടാവും നമുക്ക് തിന്നാൻ. ഉണക്കി വല്യ അറിവാട്ടോ ശങ്കരന്തരത്തുനിന്ന് കിട്ടിയ. ഞങ്ങളിവിടെ അങ്ങനെയാണ്. പിന്നെ പറഞ്ഞാല് ഞങ്ങളൊരു അങ്ങനെ ഞങ്ങളധികം മൃഗങ്ങളോടാണ് ഞാൻ എൻ്റെ കൂട്ട് കൂട്ടിലും ചേർന്ന്. ആദ്യം അങ്ങനെ തന്നെ കരടിയൊക്കെ ഒരു ഇടയ്ക്ക് കൊലായ്മ ചരടി വന്നിരിക്കും. കരടിയോ? ആ, കരടി കരടി ഉണ്ടോ? കരടിയുണ്ട്. കരടി ഇപ്പം മിനിയാന്നും കൂടി ഇപ്പം ഞങ്ങൾ ഞാൻ രാവിലെ ഞാൻ മുറ്റത്ത് കൊലായ്മ ചായ അടിക്കുമ്പം ബാക്കിൽ വന്നാട്ട് ഇങ്ങനെ ഇങ്ങനെ ഞാൻ എന്തോ കടിക്കയച്ച് നോക്കിയപ്പം ബാക്കിൽ നിന്ന് കാട് പിന്നെ വന്നാട്ട് ഇങ്ങനെ നഖല്ലോണ്ട് ഇങ്ങനെ മാന്തി അവിടെ പുറത്ത്. പിന്നെ പറഞ്ഞാൽ അപ്പോൾ കുട്ടികൾക്കൊന്നും കുട്ടികൾക്കൊന്നും പേടില്ല. ഞാനിപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു കടുവിൻ്റെ ഒരു കരടിൻ്റെ കുട്ടി അപ്പം പിന്നെ മോള് കളിക്കുന്നുണ്ട്. ഒരു ഒരു കൂട്ട അതുകൊണ്ടൊക്കെ ആവും. ചിലപ്പോൾ കരടി ഞങ്ങളൊന്നും ചെയ്യില്ല. ചില കോലായ്മ ഒക്കെ ചേട്ടടുമ്പോൾ വന്നിട്ട് ഇങ്ങനെ ചേട്ടടുമ്പോൾ ഇങ്ങനെ ഇരിക്കും കരടി. അത് പ്രശ്നമൊന്നുമില്ല, ഇതുവരെ ഉണ്ടായില്ല കേട്ടോ. ഞങ്ങളും കരടിനോട് അങ്ങനെയാണ് പെരുമാറല്. നിങ്ങൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും കരടിനൊക്കെ അറിയിക്കും, വിളിക്കും. വലിയ വലിയൊരു അറിവാട്ടോ ഞങ്ങളെ തന്നെ. ഇവിടെ തന്നെ ഇവിടെ ചില ആൾക്ക് വരുന്നവർക്കൊക്കെ പേടി. ഞങ്ങൾക്ക് പേടിയില്ല. കാരണം ഞങ്ങൾ ചെറുപ്പത്തിലെ അങ്ങനെ ഇവിടെ ഉള്ളവർ ആൾക്കാരായുണ്ട്. അപ്പോൾ ആനയും പുലിയും കരടിയും ഒക്കെ ഞങ്ങൾ അടുത്ത ആൾക്കാരാണ്. ഞങ്ങൾ പറഞ്ഞ ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലാവും ചെയ്യും. കരടി ഞാനിടയ്ക്ക് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലൊക്കെ കരടിക്ക് മനസ്സിലാവും. അപ്പോൾ കരടി വരാണ്ട് ഡാ അവിടെ നിൽക്കുക പറഞ്ഞാൽ കരടി അവിടെ നിൽക്കും. ഓടിക്കുക പറഞ്ഞാൽ ഓടും. നമ്മൾ ഭാഷയൊക്കെ ഭാഷ മനസ്സിലാവും. അത്രയും ഇതാണ്, ഞങ്ങൾ അത്രയും കൂട്ടുകാരാണ്. അടുക്കളുടെ ഭാഗത്തൊക്കെ വന്ന് നിൽക്കും. അടുക്കളുടെ അടുക്ക വരില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ശങ്കരന്റെ കുറേ വിവരങ്ങൾ തന്നു. ഇനി വരുന്നുണ്ട്, നിങ്ങൾ വരുന്നെന്ന് വിളിച്ച് ആദ്യം വിളിച്ച് പറയണം. ഞാൻ എന്താ പറയുക, ഞാൻ അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇനിയിപ്പോൾ കടുവൻ്റെ ഇറച്ചി അതോ പിന്നെ മാന് ഞങ്ങൾ ഒഴിവാക്കി തിന്ന് മടുത്തിനത്. കടുവൻ്റെ ഇറച്ചി അതോ കരടീൻ്റെ ഇറച്ചി വേണ്ടി തന്നെ. കരടി വരട്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ പെണ്ണുങ്ങളിപ്പോൾ തിന്നുണ്ടാവും. അവിടെ ഉണ്ട് ഒരു പ്ലേറ്റ് എടുക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞു ആ കുറച്ച് അള്ളെടുത്തോ കടുവൻ്റെ. ആ ഓക്കെ, നന്നായി.